ഒരു ദിവസം എനിക്ക് പെട്ടെന്നൊരു മോഹം ഉദിച്ചു. സൈനുവിന് ഒരു കത്ത് എഴുതണം. എങ്ങനെയത് അവളുടെ കൈവശം എത്തും എന്നൊന്നും എനിക്കപ്പോൾ ആലോചനയില്ല. എഴുതണം, എഴുതണം. ഉച്ച കുബൂസിനും പച്ചവെള്ളത്തിനും ശേഷം കിട്ടിയ ഇത്തിരി ഇടവേളയിൽ ഞാൻ കട്ടിലിനടിയിൽ നിന്നും എൻ്റെ ബാഗ് വലിച്ചെടുത്തു. അതിനുള്ളിൽ ബോംബെയിൽ നിന്ന് വാങ്ങിയ ഒരു ലെറ്റർ പാഡും പേനയും ഉണ്ടായിരുന്നു. ഞാനത് കയ്യിലെടുത്തു. ഒത്തിരി കുത്തി വരച്ച ശേഷമാണ് പേന ഇത്തിരി തെളിഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കത്ത് എഴുതുന്നത്. എങ്ങനെ എഴുതണം എന്നൊരു പിടിയുമില്ലായിരുന്നു. എങ്കിലും മനസ്സിലെ വിചാരങ്ങൾ സുരക്കൂട്ടി ഞാൻ എഴുതി തുടങ്ങി. എൻ്റെ ഇത്രയും പ്രിയപ്പെട്ട സൈനു, ഞാനിവിടെ സുഖമായി എത്തിച്ചേർന്നിരുന്നു. എന്നാൽ ജോലി തിരക്ക് കാരണം എനിക്കൊരു കത്ത് എഴുതാൻ പോലും പറ്റിയില്ല. നീ അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. വിഷമിക്കണ്ട, നിന്റെ ഇക്ക ഇവിടെ സുഖമായിരിക്കുന്നു. പാലും കമ്പിളിയും ഉണ്ടാക്കുന്ന ഒരു വലിയ കമ്പനിയിലാണ് എനിക്ക് ജോലി. നല്ല ജോലിയാണ്. നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം മെഷീൻ ചെയ്തോളും. എനിക്കാണ് കമ്പനിയുടെ മേൽനോട്ടം. എൻ്റെ അർബാബിന് എന്നെ വലിയ ഇഷ്ടമായി, എൻ്റെ ജോലി ഇഷ്ടമായി. എനിക്കിടയ്ക്കിടെ നല്ല സമ്മാനങ്ങൾ തരാറുണ്ട്. ഇവിടെ വിശാലമായ ഒരു സ്ഥലത്താണ് എൻ്റെ മുറിയും താമസവും. എൻ്റെ കട്ടിലിൽ ഇരുന്നാൽ എനിക്ക് അടുത്ത പ്രദേശങ്ങൾ മുഴുവൻ കാണാം. അത്ര സുന്ദരമായ സ്ഥലമാണ്. പിന്നെ ആഹാരം. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത എന്തൊക്കെ ആഹാരങ്ങളാണെന്ന് അർബാബ് എനിക്ക് കൊണ്ടുതരുന്നത്. ഇപ്പോൾ തന്നെ ഖുബൂസും ചിക്കൻ കറിയും മട്ടൻ മസാലയും കഴിച്ച് ഒരു ഗ്ലാസ് കട്ടിപ്പാലും കുടിച്ച ശേഷമാണ് ഈ കത്ത് എഴുതാനിരിക്കുന്നത്. ഇത്ര ദിവസം കൊണ്ട് തന്നെ വല്ലാതെ തടി വച്ചോ എന്നൊരു സംശയം. ഇപ്പോൾ ഉച്ചയ്ക്കത്തെ വിശ്രമ സമയമാണ്. ഇനി കുറച്ചു കഴിഞ്ഞ് എനിക്ക് ജോലിയിൽ പ്രവേശിച്ചാൽ മതി. അതുവരെ സുഖമുള്ള കാറ്റേറ്റ് കിടന്നുറങ്ങാം. നമ്മുടെ നാട്ടുകാരായ കുറച്ചു പേരൊക്കെ എനിക്കൊപ്പം ഇവിടെയുണ്ട്. റാവുത്തർ, രാഘവൻ, വിജയൻ, പോക്കർ എന്നിങ്ങനെ കുറച്ചു പേർ. എനിക്കവരുമായി അധികം സഹവാസം മിണ്ടാട്ടമൊന്നുമില്ല. അർബാബിനത് ഇഷ്ടമല്ല. അർബാബിന് ഹൂറിയായ ഒരു മകളുണ്ട്. വൈകുന്നേരത്ത് ഞാൻ അവളോടൊപ്പം നടക്കാൻ പോകും. ഞാൻ തന്നെ ചെല്ലണമെന്ന് അവൾക്ക് നല്ല നിർബന്ധമാണ്. മേരി മൈമൂന എന്നാണ് അവളുടെ പേര്. ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അവിടെ നിനക്കും ഉമ്മയ്ക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇനിയും സമയം കിട്ടുമ്പോൾ എഴുതാം. ഇന്ന് നിൻ്റെ സ്വന്തം ഇക്ക നജീബ്. ഞാൻ പേപ്പർ മടക്കി, പിന്നെ കണ്ണടച്ചിരുന്നു. കുറേ കരഞ്ഞു. ആ കത്തല്ല, ആ കരച്ചിലായിരുന്നു എൻ്റെ സത്യം. ആരും വായിക്കാത്ത സത്യം.